ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോക്ക് മോഡൽ നൈറ്റിയുടെ പാർട്ട് ടു സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കട്ടിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പാർട്ട് ടു സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ നമ്മൾ കട്ടിംഗ് പാർട്ട് അത്രയും സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സിമ്പിളായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയിട്ട് സ്റ്റിച്ച് വീഡിയോ കാണാൻ നോക്കട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം നമ്മൾ നെക്കിലേക്ക് വെക്കാനായിട്ട് ഒരു പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോളറിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഒരു പാറ്റേൺ അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു പാറ്റേൺ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു നാല് പീസായിരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക ഒരു സൈഡിലേക്ക് രണ്ട് പീസാണ് കേട്ടോ നമ്മൾ എടുക്കണേ അപ്പോൾ ഒരു സൈഡ് എങ്ങനെയാണോ ചെയ്യണേ അതേപോലെ തന്നെയാണ് അടുത്ത രണ്ട് പീസും ചെയ്തെടുക്കുക അപ്പോൾ ഒരു സൈഡ് സൈഡെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക അപ്പോൾ ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു കെർവായി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് ഈ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കുത്തി നിർത്തി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം കേട്ടോ അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കൊക്കെ ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ടു കൊടുക്കാം കേട്ടോ ചെരിച്ചതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഈ ഒരു നെക്ക് പാറ്റേണ്ട ചുറ്റും ഇട്ട് കൊടുക്കുക അങ്ങനെ അറ്റം വരെ ഇട്ട് കൊടുക്കുക അങ്ങനെ നെക്കിന് ചുറ്റും നമ്മൾ നമ്മളിത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞി കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കട്ടുകൾ നെക്കിന് ചുറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുനിപ്പ് വരുന്ന ഭാഗത്ത് നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഇതങ്ങ് മറിച്ചെടുക്കാം ചീത്ത ഭാഗം ഉള്ളിൽ പോണ രീതിയിൽ ഇതങ്ങ് മറിച്ചെടുക്കുക ആ ഒരു കോളറിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കുനിപ്പ് നല്ല ഭംഗിയിൽ കിട്ടാനായിട്ട് എന്തെങ്കിലും പോയിന്റഡ് ആയിട്ടുള്ള സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ഇതൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു കർവ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വരും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പീസ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ അടുത്ത പീസും ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാൻ എന്തേതുപോലെ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലേക്കുള്ളത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ബോഡി പാർട്ടായാലും സെയിം മെറ്റീരിയൽ അല്ലേ അപ്പോൾ ഈ ഒരു പാറ്റേൺ ചിലപ്പോൾ എടുത്ത് കാണണമെന്ന് വരില്ല അപ്പോൾ ഒരു ലേസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് കറക്റ്റ് മനസ്സിലാവുമല്ലോ അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ലേസ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ലേസ് വെക്കാ വെക്കുന്നത് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചുറ്റും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നെക്കിന് ചുറ്റും ഇതേ ഈയൊരു ലേസ് ആണ്ട്ടോ വെച്ച് കൊടുക്കണം അധികം റേറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ ഈ ഒരു ലേസ് നമുക്ക് നെക്കിന്റെ ചുറ്റും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും നെക്കിലേക്കും വയ്ക്കാനുള്ള പാറ്റേൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലേസ് വന്നപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റ് മനസ്സിലാവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വയ്ക്കാൻ വേറെ സെപ്പറേറ്റ് ക്ലോത്ത് ഇതുപോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മോഡലിലായാലും ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഫ്രണ്ട് നല്ല നല്ലവശം അണട്ടം എടുത്ത് വെച്ചിരിക്കണേ ഇതാണ് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ ചെയ്തു വെച്ച ആ ഒരു പാറ്റേൺ വെച്ചു കൊടുക്കാം അപ്പൊ കറക്റ്റ് സെന്റർ നോക്കിയിട്ട് ഇതങ്ങ് വെച്ചു കൊടുത്തര കേട്ടോ ആ ഒരു ഷേപ്പ് നോക്കിയിട്ട് അപ്പൊ ഇതുപോലെ ഭംഗിയായിട്ട് നമ്മൾ ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സെന്റർ കറക്റ്റ് അല്ലേ വന്നിരിക്കണേന്ന് നോക്കുക കേട്ടോ അതിന് നമുക്ക് ഇത് ഇക്കടെ മുഗൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ പോവാം നമ്മൾ ഇവിടെ മുഗൾ ഭാഗത്തായിട്ട് കുറച്ച് തുണി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാ മതി കേട്ടോ കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടാവും നമ്മൾ അതുപോലെയാണ് കട്ട് ചെയ്ത് അത് നോക്കണ്ട ഇനി നമുക്ക് കറക്റ്റ് ഇതേ ഷേപ്പ് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു സെൻടർ മാറിപ്പോവാണ്ടിരിക്കാനായിട്ട് വേണമെങ്കിൽ മുട്ടു സൂചി വല്ലോം പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെന്റർ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ നോക്കുകട്ടോ അപ്പൊ മുട്ടു സൂചി പിൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നീങ്ങി പോകാണ്ട് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തായിട്ട് നമുക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അടുത്തായിട്ട് നമുക്ക് നെക്ക് ഫിനീഷ് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് ബാക്കി വന്ന തുണി പീസ് ഞാൻ ഇതുപോലെ രണ്ട് പീസാണ് ഇത് ജോയിൻ ചെയ്തിട്ട് ഒന്നാക്കിയിരിക്കേണ്ടതാണ് കേട്ടോ കാരണം നമുക്ക് അധികം തുണിയൊന്നും ബാക്കി വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഇതുപോലെ രണ്ട് പീസ് ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്ത് ഒന്നാക്കിയിരിക്കേണ്ടതാണ് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ പാറ്റേൺ ഇതിലങ്ങ് വരച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു തുണി തുണിപ്പീസിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ച ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കറക്റ്റ് ഒരു നെക്കിന്റെ ഷേപ്പ് നമുക്ക് ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കറക്റ്റ് ഈ ഒരു നെക്കിന്റെ ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ ചെയ്തെടുത്തോളൂ കേട്ടോ നമ്മൾ സാധാരണ നെക്ക് നെക്കിന് വെക്കാനായിട്ട് പീസ് കിട്ടിയില്ല അതുപോലെ തന്നെ ഇനി ഇതിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്കിത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഫ്രണ്ട് നെക്കിലേക്കുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അരികുവശം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പോർഷനിലേക്കുള്ളതും കട്ട് ചെയ്തെടുക്കുക ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അരികുവശം മടക്കി അടിക്കാം അപ്പോൾ നമ്മൾ നെക്കിലേക്ക് വെക്കാനുള്ള പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അരികു വശം നമുക്കൊന്ന് മടക്കി അടിക്കാം സാധാരണ മടക്കി അടിക്കില്ല അതുപോലെ തന്നെ കേട്ടോ ജസ്റ്റ് ഒന്ന് മടക്കി വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചുറ്റിനും അങ്ങനെ ചുറ്റും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിൽ വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഫ്രണ്ട് പോർഷന് നല്ല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇത് ഈ കട തന്നെ രണ്ടുവട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കണേ ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കണു നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ നെക്കിൽ ഒന്ന് ചെരിച്ചൊന്ന് കട്ടിട്ട് കൊടുക്കുക അപ്പം മറിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ജസ്റ്റ് ഇതുപോലെ ചെരിച്ചൊന്ന് ചുറ്റിനും കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചുറ്റിനും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഒരു നെക്കിന് ചുറ്റും നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ചെരിച്ച് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ചുറ്റിനും അറ്റം വരെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് ബാക്കോട്ട് മറിച്ച് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ മറിച്ചതിന് ശേഷം നെക്ക് അങ്ങ് ഫിനിഷ് ചെയ്ത് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പീസ് നമ്മൾ ബാക്കോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുഗൾ ഭാഗത്തൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് പതിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കണ തുണി ഉണ്ടല്ലോ അതിങ്ങനെ പൊന്തി വരാണ്ടിരിക്കാനായിട്ട് ഹെമ്മീത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം ഞാൻ ജസ്റ്റ് ഈയൊരു നെക്ക് ഇത് ഇതുപോലെ മാറ്റി വെച്ചിട്ട് കുറച്ച് ചേർന്ന് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ വെച്ചിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം അപ്പോൾ ഉൾഭാഗത്ത് നമ്മൾ സെന്ററിന് തൊട്ട് മുമ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തി ഇനി ഈയൊരു സെന്ററിന്റെ ഇവിടെ നിന്ന് മുതൽ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് പോവാണ് കേട്ടോ അങ്ങനെ ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ സാധാ ചെയ്യണ പോലെ ചെയ്തെടുക്കുക ബാക്ക് പോർഷന്റെ നെക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പോർഷന്റെ നെക്കും ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് പോർഷൻ്റെ നല്ല ഭാഗത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക അതായത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചു കാണിച്ചു തരാം ബാക്ക് പോർഷൻ്റെ നല്ല വശം ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം അര ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു അതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിളിൽ വിരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ് ഇതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ് ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് നിങ്ങൾ അരികു വശം മടക്കി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മടക്കി അടിക്കുക കേട്ടോ ഞാനിപ്പോൾ തേ തേരു പോർഷൻ ആയതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല ഞാൻ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ഷോൾഡർ ജോയിൻറ്റും സ്ലീവിൻ്റെ സെന്ററും കറക്റ്റ് ചേർത്ത് വെക്കുക അപ്പൊ സ്ലീവിന്റെ സെൻറ്ററും ഷോൾഡർ ജോയിന്റും ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന പോലെ വേണം വെച്ചു കൊടുക്കാനായിട്ട് അപ്പം രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചു ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം സാധാരണ സ്ലീവ് അടിക്കണ പോലെ കേട്ടോ സെൻറ്റർ ചെയ്യുന്ന നമുക്ക് ഒരു സൈഡിലേക്ക് ആദ്യം ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഈയൊരു സൈഡിലേക്കും സെൻ്ററിൽ നിന്ന് ഈ ഒരു സൈഡിലേക്കും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നമ്മൾ സാധാരണ സ്ലീവ് അറ്റാച്ച് ചെയ്യണ പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം അങ്ങനെ സ്ലീവ് രണ്ട് സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടിവശത്ത് ഫ്രില്ല് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ താഴ്ഭാഗത്തേക്കുള്ള ഫ്രില്ല് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാം ഈ ഒരു പീസ് ബാക്കിലേക്ക് എടുക്കാം പിന്നെ ഉള്ളത് ഈ ഒരു പീസാണ് ഈ ഒരു പീസിനെ നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതൊരു ഈ ഒരു പീസിനെ ഈ ഒരു പീസിനെ നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യാം കറക്റ്റ് ഒന്ന് ഹാഫായിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്കും ഒരു പീസ് പീസന്നിട്ട് ബാക്കിലേക്കും എടുക്കാം ഹാഫായിട്ട് കട്ട് ചെയ്തപ്പോൾ അതെ ഇതുപോലെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ബാക്കിലേക്ക് ഒരു പീസും പിന്നെ ഒരു ഹാഫും ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ഒരു ഫുൾ പീസും കിട്ടിയിട്ടുണ്ട് ഒരു ഹാഫും ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലീറ്റ്സിനായിട്ട് തുണി ചെയ്തെടുക്കണേ ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ രണ്ട് പീസുകളും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കുക കേട്ടോ അതെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക അപ്പം ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങള് ചേർത്ത് വെച്ചു രണ്ട് കട്ട് കട്ട്പീസിൻ്റെയും നല്ല വശങ്ങള് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു അരികു വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം അങ്ങനെ രണ്ട് കട്ട് കട്ട്പീസുകളും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തോട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്രില്ല് ചെയ്തെടുക്കാം അതായത് നമ്മൾ ബോഡി പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡ് ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം നമുക്ക് കൂടിയ കാണിയിൽ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് ചുരുക്കണ ഒരു മെത്തേഡ് ഉണ്ടല്ലോ ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ ചെയ്യണേ അപ്പോൾ നിങ്ങൾ കെട്ടിടാണ്ട് നല്ല ലോങ് ഇട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കോ അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ലോങ് സ്റ്റിച്ചാണ് കൊടുക്കണേ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് കുറച്ച് നീട്ടത്തിൽ ഇതുപോലെ നൂല് കിടക്കണം കുറച്ച് നീട്ടത്തിൽ തന്നെ കിടക്കണം അതിനുശേഷം നമുക്ക് ഒരറ്റം മുതൽ മറ്റം വരെ ലോങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ കെട്ടൊന്നും ഇട്ട് കൊടുക്കരുത് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിനു ശേഷം കുറച്ച് നീട്ടത്തിൽ നൂല് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ കുറച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും പോവുക അപ്പം നമ്മൾ തുടക്കത്തിലും കുറച്ച് നൂല് വേണം ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് നൂല് ഇതുപോലെ ബാക്കി വേണം കേട്ടോ അപ്പം തുടക്കത്തിലും എൻഡിങ്ങിലും ഇത് ഇതുപോലെ കുറച്ച് നൂല് നമുക്ക് ബാക്കിയുണ്ട് കാണാമെന്ന് വിചാരിക്കണോ ഈ കളറായതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ രണ്ട് നൂലൊന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ജസ്റ്റ് രണ്ട് നൂലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പം ദേ ഇതുപോലെ രണ്ട് നൂല് നമുക്ക് ഉണ്ടാവും കേട്ടോ ഒന്ന് അടിഭാഗത്തെ നൂലും ഒന്ന് മുകളിലെ നൂലും ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ എടുക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു നൂല് വെച്ചിട്ട് നമുക്ക് പയ്യെ വലിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ അടിയിലെ നൂല് അല്ലെങ്കിൽ മുഗൾ ഭാഗത്ത് നൂല് വെച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് വലിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അതെ ഞാൻ ഇപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തെ നൂല് എടുക്കണമെന്നുണ്ടെങ്കിൽ കാട്ടിത്തരാം ദേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിക്കുക നൂല് പൊട്ടി പോകരുത് പയ്യെ വലിക്കുക ചെറിയ ചെറിയ പ്ലീറ്റിട്ട് നമുക്ക് ഇതുപോലെ അറ്റം വരെ ചെയ്തെടുക്കാം കേട്ടോ ആ സൈഡിൽ നിന്നും നമുക്ക് വലിച്ചു കൊടുക്കാം അപ്പോൾ മുകളിലെ നൂലാണെങ്കിൽ ആ സൈഡിലും മുകൾ ഭാഗത്ത് നൂല് വെച്ച് തന്നെ വലിക്കുക കേട്ടോ രണ്ട് നമുക്ക് ആവശ്യത്തിന് പ്ലീറ്റ് ഇട്ടെടുക്കാം ഇപ്പം കണ്ടില്ലേ അതുപോലെ അറ്റം വരെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോപ്പ് ടോപ്പിൻ്റെ അടിവശം ഈ ഒരു അടിവശത്തിൻ്റെ വലിപ്പത്തിലേക്ക് വേണ്ടട്ടോ നമ്മൾ പ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതെ ഞാൻ പ്ലീറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകളാണ് കേട്ടോ കിട്ടുള്ളൂ അറ്റം വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതെ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് അല്ലേ എന്നാൽ ഒരറ്റം വരെ കിട്ടുന്നില്ലേ ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ അത് അറ്റം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോഡി പോർഷനായിട്ട് ഈ ഒരു പ്ലീറ്റ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പ്ലീറ്റിൻ്റെ നല്ല വശവും ബോഡി പോർഷനും നല്ല വശവും ചേർത്ത് വെക്കുക ഇത് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരറ്റം മുതൽ ഒറ്റയറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഷേപ്പിന് തന്നെ അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക അപ്പോൾ അതേ ഒരറ്റം മുതൽ മറ്റൊറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലോങ് സ്റ്റിച്ചിട്ടൊന്നും ഇല്ലേ അത് ഒരു കളയാട്ടോ അപ്പോൾ രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കുക കേട്ടോ സെയിം മെത്തേഡാണ് ഒരു ഡിഫറൻസും ഇല്ല അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിക്കിടെ ഒന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക തുമ്പ് മുകളിലേക്ക് വരുന്ന പോലെ വെച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും പ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം അറ്റം വരെ ഇതേ ഭംഗിയായിട്ട് തന്നെ നമുക്ക് പ്ലീറ്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ബാക്ക് സൈഡും ചെയ്തെടുക്കുക അപ്പം രണ്ട് സൈഡും ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം ഫ്രണ്ടിലും ബാക്കിലും ഫ്രില്ലൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഈ ഒരു ഫ്രില്ലിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതോടുകൂടിയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിയാണ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം ആദ്യം ഒന്ന് മടക്കുക വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം